നിങ്ങൾ ഒരാളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ വിശ്വാസം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുണ്ടാവും, എനിക്ക് മതപരമായിട്ട് ഇന്ന കാര്യത്തിൽ വിശ്വാസമുണ്ട്, എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഇന്ന പ്രസ്ഥാനത്തിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ അവർ പറയും. പക്ഷേ ഒരു മനുഷ്യന് തീരെ വിശ്വാസമല്ലാത്തൊരു സംഭവം ഉണ്ടാരാന്ന് അറിയാം, അത് അവനവനാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് എപ്പോഴെന്ന് അറിയാം, അവനവന് സ്വന്തത്തിൽ സെൽഫ് ബിലീഫ് ഉണ്ടാകുമ്പോഴാണ്. ഈ സെൽഫ് ബിലീഫ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളുടെ കഴിവുകളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. നമുക്കത് ചെയ്യാൻ പറ്റും, പറ്റുന്ന കാര്യമാണെങ്കിലും നമുക്ക് അത്തരം ഒരു വിശ്വാസം അല്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്കത് സാധ്യമാവാത്തത്. മറ്റൊരാൾ ചെയ്ത ഏതൊരു കാര്യവും നിർവഹിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ക്യാപ്പബിലിറ്റിയും നമുക്കുണ്ടാവും. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്വന്തത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഇത് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. ഫിക്സഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, അത് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുക, എനിക്കത് പറ്റൂല. ആരാ പറഞ്ഞാൽ എനിക്ക് പറ്റൂല എന്ന്? ഒരു കുഴപ്പമില്ല, നിനക്കും സാധ്യമാവും. അതിന് നിൻ്റെ മൈൻഡ് സെറ്റാണ് തച്ചുടക്കേണ്ടത്, നിനക്ക് നിന്നിലുള്ള വിശ്വാസമാണ് ദൃഢമാക്കേണ്ടത്. നിനക്കത് സാധ്യമല്ല എന്നുള്ളത് നിന്നിൽ നീയായിട്ടുണ്ടാക്കിയൊരു അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസത്തെ അങ്ങനെ തച്ചുടക്കുക, എന്നിട്ട് നിനക്ക് സാധ്യമാവും എന്നുള്ള വിശ്വാസം ഉണ്ടാക്കുക. ജീവിതത്തിൽ പ്രതിരോധങ്ങളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും, അതിനുള്ളിൽ വെല്ലുവിളികളുണ്ടാവും, ഭീഷണികളുണ്ടാവും. ബട്ട് യു ഗോ ഫോർവേഡ്. അത് നിന്നെ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നിൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും ഒരു ക്യൂരിയോസിറ്റി, ഒരു ജിജ്ഞാസ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്താണ്? മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ്? മറ്റൊരാൾ പറയുമ്പം, ഒരാൾ നിങ്ങളെ വിമർശിക്കുമ്പം പോലും നിങ്ങളതിലേക്ക് ജിജ്ഞാസയോടെ നോക്കാം. ഞാനിങ്ങനെ ആയില്ലല്ലോ, എനിക്ക് അങ്ങ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാണേണ്ടതുണ്ട്. മറ്റുള്ളവരെ മറ്റുള്ളവരായി കാണാനും നിങ്ങളിൽ നിന്ന് അതിനെ ഡിറ്റാച്ച്ഡ് ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് കാണാനും നിങ്ങൾക്ക് സാധ്യമാവണം. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു അനുകമ്പ ഉണ്ടാവണം, ഒരു പേഷ്യൻസ്. നമ്മുടെ മുമ്പിൽ ഒരാൾ ദാഹിച്ച് വരികയാണ്, നമുക്ക് അവരുടെ ദയ തോന്നും, മറ്റു മനുഷ്യരാണ് തോന്നും. നമ്മളെ സ്വന്തത്തിന് കെയർ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളത് കുറച്ച് വീക്കാണ്. അതെപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങളെപ്പോഴും തിരിച്ചറിയണം. ആ ചിന്തകളാണ് പലപ്പോഴും നിങ്ങൾ അപകടത്തിലാക്കുക. അപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങളെപ്പോഴും തിരിച്ചറിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ബി ഹെൽത്തി, ബൈ.